ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് പി എസ് സി പരീക്ഷകളിൽ വരാൻ സാധ്യതയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, പല പരീക്ഷകളിലും ഒന്നോ അല്ലെങ്കിൽ ഒരു മാർക്കിനെയൊക്കെ പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. പക്ഷേ അത് പലർക്കപ്പോൾ കിട്ടാതെ പോകാറുണ്ട്. അപ്പോൾ വരുന്ന വി ഒ അല്ലെങ്കിൽ വരുന്ന എൽ ഡി സി പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് പയർ. പയറിൻ്റെ വിത്തിനമാണ് കൈരളി. ഞാൻ സൈഡിലൊരു പടം വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ കൈരളി ചാനലിൻ്റെ ചിഹ്നമായിട്ട് നോക്കുക, രണ്ട് പയറുകളെ ഞാൻ ഇങ്ങനെ സൈഡിൽ ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് കൈരളി ചാനലിൻ്റെ ചിഹ്നമൊന്നും ആയിട്ടില്ല, പക്ഷേ നിങ്ങളിനി ചാനലിൽ കാണുമ്പോൾ ആ കൈരളി എന്ന് കാണുമ്പോൾ പയറാണെന്ന് മനസ്സിലൊന്ന് ഓർക്കാൻ ശ്രമിച്ചാൽ മതി. ഞാനിവിടെ പല കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊന്ന് ഓർത്തിരിക്കാനായിട്ട്. അത് നിങ്ങളൊക്കെ ഉണ്ട്, പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച്. നമ്മളിത് പലപ്പോഴും റീറീഡ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് റിമെമ്പർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, തൊട്ടടുത്തതാണ് വഴുതന. സൂര്യ, ശ്വേത, ഹരിത മൂന്ന് പെൺകുട്ടികളുടെ പേരാണ്. പലപ്പോഴും അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത സാധനമാണ് വഴുതന എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യക്കും ശ്വേതക്കും ഹരിതക്കും ഇഷ്ടപ്പെടാത്തൊരു വിഭവമാണ് വഴുതന. ഇല്ലെങ്കിൽ ലിങ്കാവുന്നില്ലെങ്കിൽ വിടുക, അല്ലെങ്കിൽ റീറീഡ് ചെയ്ത് പോവുക. അടുത്താണ് തക്കാളി. തക്കാളിയുടെ ശക്തിയാൽ അനഘക്ക് മുക്തി. നമുക്കറിയാം, പച്ചക്കറിയൊക്കെ കഴിക്കുന്ന പലപ്പോഴും നമുക്ക് പല അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറ്റാൻ ഏറ്റവും ബെറ്ററാണ് പച്ചക്കറികൾ സ്ഥിരമായി കഴിക്കുന്നത്. അപ്പോൾ തക്കാളിയുടെ ശക്തിയാൽ അനഘക്ക് മുക്തി. തക്കാളിയുടെ ശക്തിയാൽ അനഘക്ക് മുക്തി. അടുത്തതാണ് മുളക്. നമുക്കറിയാം, മുളക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ എരിവിൻ്റെ ഫീലിംഗ് നമുക്ക് മനസ്സിലോട്ട് വരാം. അപ്പോൾ ആ ഉജ്ജ്വല ജ്വാലാമുഖി, ആ ജ്വാല ഉജ്ജ്വലയൊക്കെ നമുക്കിത് കഴിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിംഗ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഉജ്ജ്വല, ജ്വാലാമുഖി, പിന്നെ തേജസ്, അതുല്യ. അപ്പോൾ തേജസ്, ഈ മുളകിൻ്റെ ഒന്നും എന്താ തേജസ് ഒന്നും അങ്ങനെ ഒന്നും പോവില്ല. അപ്പോൾ തേജസ്, അതേപോലെ തന്നെ അടുത്തതാണ് അതുല്യ. അപ്പോൾ മുളക് ആ ഒരു ഫീലിംഗ്, ഉജ്ജ്വല, ജ്വാലാമുഖി, തേജസ്, അതുല്യ. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. പയറ് നമ്മൾ പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടാ, കൈരളി ചാനലിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കൈരളി ചാനലിന് കാണുമ്പോൾ ആലോചിക്കേണ്ട എന്തിനെ പറ്റിയിട്ടാ, പയറിനെ പറ്റി. വഴുതന മൂന്ന് ലേഡീസിനെ പറ്റി, അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സൂര്യ, ശ്വേത, ഹരിത അവർക്ക് ഇഷ്ടപ്പെടാത്ത സാധനമാണ് എന്ത്, വഴുതന. തക്കാളി, തക്കാളിയുടെ ശക്തിയാൽ അനഘക്ക് മുക്തി. മുളക്, അതിൻ്റെ ആ ഫീലിംഗ് നമ്മുടെ മനസ്സിലോട്ട് വരണം. ഉജ്ജ്വല, ജ്വാലാമുഖി, തേജസ്, അതുല്യ. അതുല്യമായിട്ടുള്ളതല്ലേ നമ്മുടെ മുളക് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ പച്ചമുളകും അതേപോലെ തന്നെ കാന്താരി മുളകിനൊക്കെ കിലോനൊക്കെ നല്ല റേറ്റുള്ളത്. അപ്പോൾ അതുല്യമാണ്, തേജസ്സാണ്, ഉജ്ജ്വല, ജ്വാലാമുഖിയൊക്കെ എന്താണ് ആ ഒരു ഫീലിംഗ് നമ്മുടെ മനസ്സിലോട്ട്. അടുത്താണ് നമ്മളുടെ നാളികേരം അല്ലെങ്കിൽ തെങ്ങ്. ആയിരം ആവശ്യങ്ങൾക്കുള്ള മരമെന്നറിയപ്പെടുന്നത് തന്നെ നമ്മുടെ തെങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് തന്നെ പറ്റുന്നതാണ്. ലക്ഷഗംഗ, അവിടെ ഗംഗയുണ്ട്. ലക്ഷഗംഗ, അനന്തഗംഗ, TXD, DXD അത് തിരിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ മലയണ്ടോർഫ്. നമുക്കറിയാം, ഇപ്പം പല തെങ്ങുകളും എന്താണ് കുള്ളന്തെങ്ങുകളാണ് കൂടുതൽ ഇറങ്ങുന്നത്. ഇത് ചോദിച്ച സാധനം ഉണ്ടോ, മലയണ്ടോർഫ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ലക്ഷഗംഗ, അനന്തഗംഗ, TXD, DXD, മലയണ്ടോർഫ്. അടുത്താണ് നെല്ലിൻ്റെ ഇനങ്ങൾ. നെല്ലിൻ്റെ ഇനങ്ങൾ നമുക്കിതിൽ തേക്കില്ല, കാരണം ഇഷ്ടം പോലെ നെല്ലിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഇതോടെ ഞാൻ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലിങ്കാക്കുക, അല്ലെങ്കിൽ വിട്ടേക്കാം. മനുവിൻ്റെ പ്രിയതമയായ രോഹിണി ഭാരതയാത്രയ്ക്ക് ശബരി തീവണ്ടിയിൽ പോയി. അപ്പോൾ മനുപ്രിയ, രോഹിണി, ഭാരതി, ശബരി, ത്രിവേണി. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു അരിയാണിത്, ജയ അരി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ജയ അരിയുടെ കീർത്തിയെപ്പറ്റി നമുക്ക് വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കറിയാം അയ്യാറെട്ട്. അയ്യാറെട്ട് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു അരി വിഭാഗം തന്നെയാണ്. എട്ട് കഴിഞ്ഞാൽ വരിക, അല്ലെങ്കിൽ എട്ടിൻ്റെ ബാക്കിലുള്ളതാണ് ഏഴ്, അല്ലെങ്കിൽ ഏഴോം പേഴോം. അയ്യാറെട്ട്, മനുപ്രിയ, മനുവിൻ്റെ പ്രിയതമയായ രോഹിണി ഭാരതയാത്രയ്ക്ക് ശബരി തീവണ്ടിയിൽ പോയി. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു അരിയാണെന്ത്, ജയ. അപ്പം ജയ അരിയുടെ കീർത്തി എന്താണ് നമുക്കാരും പറഞ്ഞു തരേണ്ടതായിട്ട് ഇല്ല. അപ്പം ജയ, കീർത്തി, അയ്യാറെട്ട്, ഏഴും. അടുത്താണ് കുരുമുളക് എന്ന് പറയുന്നത്. നമുക്കറിയാം കുരുമുളക് എന്ന് പറയുന്നത് നമുക്ക് പന്നിയൂർ എക്സാമിന് ചോദിച്ചിട്ടുള്ള സാധനമാണ്. എന്ത് പന്നിയൂർ എന്ന് പറയുന്ന സാധനം, അത് കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്. അടുത്താണ് കുതിരവേലി. നമുക്കറിയാം ഈ കുരുമുളകിൻ്റെ തിരി അതൊരു വാല് പോലെ ആയിട്ടിരിക്കുന്ന, അപ്പോൾ കുതിരവേലി, കുതിരയുടെ വാല് പോലെ, അത് ഉപമിച്ചൊന്ന് എടുത്തയച്ചാൽ മതി. കരിമുണ്ടൻ. നമുക്കറിയാം കുരുമുളക് കറുത്തിട്ട് ഉണ്ടയായിട്ടുള്ളതാണ്, അപ്പോൾ കരിമുണ്ടൻ. പന്നിയൂർ ചോദിച്ചിട്ടുള്ളത് വാല് പോലെ ഇരിക്കുന്നു, കുതിരവേലി, കരിമുണ്ടൻ എന്ന് പറയുന്നത്. അടുത്താണ് കശുവണ്ടി. നമുക്കറിയാം ആനക്കയം റിസർച്ചാണ്, കശുവണ്ടി റിസർച്ചുള്ള സ്ഥലമാണ്. അപ്പോൾ കശുവണ്ടി ഒന്ന്, ആനക്കയം. അടുത്ത നോക്കുക, അക്ഷയ, കനക, പ്രിയങ്ക, പൂർണിമ.
ഇതൊക്കെ സിനിമാ നടന്മാരുടെ പേരായിട്ട് എടുത്താൽ മതി. നടികളും നടന്മാരും അക്ഷയ് കുമാർ, കനഹ, പ്രിയങ്ക, പൂർണിമ. അക്ഷയ്, കനക, പ്രിയങ്ക, പൂർണിമ. അപ്പോൾ ഇതാണ് കശുവണ്ടിയുടെ അത്യുൽപാദന ശേഷിയുള്ള കുറച്ച് വിത്തിനങ്ങളാണ്. അടുത്താണ് ഏലം. ഏലം നെല്ലാനി PV1, നെല്ലാനിയും PV1 എന്ത് ഏലത്തിൻ്റേത്. അടുത്താണ് പപ്പായ. നമുക്ക് പപ്പായ നല്ല മധുരമുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ ഹണി ഡ്യൂ, തേൻ പോലെ മധുരമുള്ളതാണ് എന്ത് നമ്മളിവിടെ പപ്പായ. അപ്പോൾ ഹണി ഡ്യൂ. പിന്നെയുള്ള എന്താണ് പഞ്ചാബ് ജയന്റ്, അതായത് അതിൻ്റെ വലിപ്പം നല്ല അത്യാവശ്യം വലിപ്പത്തിലുള്ള പപ്പായക്ക് ഇപ്പം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ പഞ്ചാബ് ജയന്റ്, അതേപോലെ തന്നെ വാഷിങ്ടൺ എന്ന് പറയുന്നത് വേറൊരു വെറൈറ്റി തന്നെയാണ് അതിൻ്റെ. ഓക്കെ, അടുത്തതാണ് വെണ്ട എന്ന് പറയുന്നത്. വെണ്ടയുടെ ഒരു വെറൈറ്റിയാണ് കിരൺ. കിരൺ വെണ്ട, വെണ്ട കിരൺ, കിരൺ വെണ്ട. അടുത്താണ് ചീര. ചീരയിലുള്ളതാണ് അരുണും കണ്ണാറ ലോക്കൽ. കണ്ണാറ ലോക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ് കണ്ണാറ ലോക്കൽ. ചീര, അരുണും കണ്ണാറ ലോക്കൽ. മാതളം, മാതളം ഗണേഷും മസ്കറ്റ് കൂട്ടാ. ഗണേഷ് എന്ന് പറയുന്നത് നമ്മുടെ വിത്തില്ല, അതിന് കുരുവില്ലാത്തൊരു വെറൈറ്റി ഐറ്റമാണ് ഗണേഷ് എന്ന് പറയുന്നത്. അടുത്താണ് പരുത്തി സുജാത. സുജാത പരുത്തി എന്നും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാമല്ലോ, പരുത്തി സുജാത. അടുത്താണ് കരിമ്പ്. കരിമ്പിനും മധുരമാണ്, അതുകൊണ്ട് തന്നെ മധുരി, തിരുമധുരം, മധുരിമാ, മധുമതി. അത് നമുക്ക് പറയാതെ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. മധുരി, മധുരം, തിരുമധുരം, മധുരിമാ, മധുമതി. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അടുത്താണ് ഗോതമ്പ്. അതിൽ സൊണാലിക, കല്യാൺ സോണ, സർബദി സൊണോറ. ഇതിൽ ഈ സർബദി സൊണോറ എന്ന് പറയുന്നത് നമ്മളുടെ സ്വാമിനാഥൻ വികസിപ്പിച്ചെടുത്തിട്ടുള്ളൊരു വെറൈറ്റിയാണ് സർബദി സൊണോറ എന്ന് പറയുന്നത്. സൊണാലിക, കല്യാൺ സോണ, സർബദി സൊണോറ. ഇതൊരു നോർത്ത് ഇന്ത്യൻ നെയ്മായിട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ എന്താണ് അത് ഗോതമ്പായിട്ട് കണക്ട് ചെയ്യാം. അടുത്തായിട്ട് ക്യാബേജിൻ്റെ ചോദിച്ചിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഹരിറാണി. എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു സാധനമാണ് ക്യാബേജിൻ്റെ ഹരിറാണി എന്ന് പറയുന്നത്. അപ്പോൾ ഗോതമ്പിൻ്റെ സൊണാലിക, കല്യാൺ സോണ, സർബദി സൊണോറ, ഗിരിജ എന്ന് പറയുന്നൊരു വെറൈറ്റി കൂടിയുണ്ട് ക്യാബേജിൻ്റെ ഹരിറാണി എന്ന് പറയുന്നത്. ചീര, കണ്ണാറ ലോക്കൽ, അരുൺ. മാതളം ഗണേഷും മസ്കറ്റും. കരിമ്പ്, മധുരി, തിരുമധുരം, മധുരിമ, മധുമതി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാവരും എന്താ എന്ത് ചെയ്യുക, റീറീഡ് ചെയ്ത് നോക്കുക. പറഞ്ഞു തന്ന കണക്ഷൻസ് പറ്റില്ലെങ്കിൽ വിടുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.